ഹായ് ദോസ്തും നമസ്കാരം. നമ്മുടെ അവതാർ നാട്ടുരൂടിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാതാകുന്നുണ്ടോ? ആരെല്ലാമാണ് വില്ലന്മാർ? ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ദോസ്തോ, മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എവരോടും വിനീതമായി താല്പര്യപ്പെടുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കുറിക്കുക. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതി തന്നെയാണ് ലൈംഗികത എന്നുള്ളത്. സ്ത്രീയായാലും പുരുഷനായാലും ശാരീരിക ബന്ധം എന്നുള്ളത് അവരുടെ ജന്മാവകാശം തന്നെയാണ്. കുടുംബജീവിതത്തിന്റെ അടിത്തറയും അടിസ്ഥാനവുമെല്ലാം പേരൂന്നിയിരിക്കുന്നത് സംതൃപ്തിയുള്ള ലൈംഗിക ബന്ധത്തിൽ തന്നെയാണ്. ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗികതയുടെ പ്രാധാന്യം എത്രയെന്ന് ദമ്പതികൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനും ഒപ്പം തന്നെ സന്തോഷകരമായ ലൈംഗിക ജീവിതത്തിനും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം തന്നെയുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ആണായാലും പെണ്ണായാലും താല്പര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയുമാണെങ്കിൽ അതിൽ 50% സ്ത്രീയായാലും പുരുഷനായാലും അവർ സ്വയം തന്നെയാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ലൈംഗികതയിൽ തീരെ താല്പര്യം തോന്നുന്നില്ലെന്ന് ചില സ്ത്രീകൾ പൊതുവെ പരാതി പറയാറുണ്ട്. 26 മുതൽ 43% സ്ത്രീകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ്. ഒരുപക്ഷെ ശാരീരികമായ കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മാനസികമായ കാരണങ്ങൾ കൊണ്ടാവാം. ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലൈംഗിക വിരക്തിയിലേക്ക് നയിക്കുന്നതിൽ പരമപ്രധാനമായ കാരണം ശരിയായ രതിമൂർച്ച അനുഭവിക്കാതെ നടത്തുന്ന വേഴ്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വിരക്തിയാണ് പരമപ്രധാനമായ ഒരു കാരണം ഇന്നാണ് പൊതുവെ ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്ന് വെളിവാകുന്നത്. അത് സ്ത്രീയായാലും പുരുഷനായാലും ഇങ്ങനെ സംഭവിക്കാം. വളരെ നല്ലൊരു 10% പുരുഷന്മാരും ഏകാംഗ നാടകക്കാർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം തങ്ങളുടെ സുഖത്തിലുപരിയായിട്ട് തൻ്റെ പങ്കാളിക്ക് ശരിയായ രീതിയിലുള്ള സുഖവും സംതൃപ്തിയും രതിമൂർച്ചയും ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അവർ ബോധവാന്മാരല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിൽ തുടരുന്ന ലൈംഗിക ബന്ധത്തിൽ യാതൊരു സുഖവും സംതൃപ്തിയും അനുഭവിക്കാതെ തുടരുന്ന ലൈംഗിക ബന്ധത്തിൻ്റെ അനന്തരഫലം ലൈംഗിക വിരക്തി തന്നെയാണ്. ഈ ഒരു പ്രശ്നം 40% പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തൻ്റെ പങ്കാളിയിൽ നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കാതെ വരുമ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് പരസ്പരം അറിഞ്ഞുള്ള കേളികളാണ്. അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത്. ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും ഫീൽഡ് ചെയ്യാനും ആളുണ്ടെങ്കിലേ കളിയുടെ പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. ബോൾ ചെയ്യാൻ ആളില്ല, ബാറ്റ് ചെയ്യാനേ ആളുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുമ്പോഴാണ് കളി കളിയല്ലാതാവുന്നത്. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികൾക്ക് പലപ്പോഴും ലൈംഗികതയിലെ താല്പര്യം ഇല്ലാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. വളർന്നു വന്ന ചുറ്റുപാടുകൾ വെച്ച് നോക്കുമ്പോൾ നിരതി എന്തോ മഹാഭാവം ആണെന്നുള്ള ചിന്തയും മറ്റും അവരിൽ അറിയാതെങ്കിലും രൂഢമൂലമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. തന്നെയുമല്ല, 40% കുടുംബങ്ങളിലും കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി രതിക്ക് അല്ലെങ്കിൽ ലൈംഗികതയ്ക്ക് സ്ഥാനമില്ല, ഭക്തിയുടെ മറവിലേക്ക് പലരും മാറ്റപ്പെടുന്നു, അങ്ങനൊരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. മനുഷ്യൻ്റെ ശരിയായ നിലനിൽപ്പിനും ആരോഗ്യകരമായ ജീവിതത്തിനും സന്തോഷപൂർണ്ണമായ കുടുംബ അന്തരീക്ഷത്തിനും വേണ്ടുന്ന ഒരു സംഗതി തന്നെയാണ് ആരോഗ്യപൂർണമായ ശരിയായ രീതിയിലുള്ള ലൈംഗിക ഇടപെടൽ എന്നുള്ളത് ഒരു സത്യമാണെന്ന് തിരിച്ചറിയുക. ഈ ഒരു കാരണം ശരീരഘടനയിൽ ഉള്ള അതൃപ്തിയാണ്. തൻ്റെ ശരീരം നല്ലതല്ലെന്നും തനിക്ക് അഴകളവുകൾ ഇല്ലെന്നുമൊക്കെ കരുതി മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇവർ പലപ്പോഴും തങ്ങളുടെ ഈ കുറവുകൾ കാരണം പങ്കാളിക്ക് താല്പര്യം ഉണ്ടാകില്ലെന്ന് ഹൃദയ ചിന്തിച്ചു കൂട്ടി ലൈംഗിക ബന്ധത്തിന് താല്പര്യം സ്വയം ഇല്ലാതാക്കി ഈ മഹാഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നവരുണ്ട്. അതും ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. പല ഘട്ടങ്ങളിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള അനുഭവമുള്ള സ്ത്രീകൾക്ക് പൊതുവെ ലൈംഗികതയിൽ താല്പര്യമുണ്ടാകാറില്ല. മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന പേടിയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറപ്പും മറ്റും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. ഇത്തരം വികാരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന വിരക്തി അവരിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു കാരണം. അതവരെ ഇത് തുടർച്ചയായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കും. അത്തരക്കാർക്ക് ശരിയായ ചികിത്സ അല്ലെങ്കിൽ കൗൺസിലിംഗ് നൽകി അവരെ ശരിയായ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകൾക്ക് യോനിയിൽ ലൂബ്രിക്കേഷൻ കുറയുന്നത് പലപ്പോഴും ലൈംഗിക ബന്ധം വേദനാജനകമാകാൻ കാരണമാകും. അതുപോലെ കീമോ റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയ ചികിത്സാ രീതികൾക്ക് വിധേയരായവർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകാം. അത്തരക്കാരെ സംബന്ധിച്ച് ഭാരം വർദ്ധിക്കുന്നതും ചില സ്ത്രീകൾക്ക് മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഒരു ഘടകം തന്നെയാണ്. എന്നാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം. തന്നെയുമല്ല, അത് ലൈംഗികതയിൽ ഏറ്റവും കൂടുതൽ മറക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ശരിയായ രീതിയിലുള്ള രതിപൂർവ്വ ലീലകൾ എന്നുള്ളത്. ശരിയായ രീതിയിലുള്ള രതിപൂർവ്വ ലീലകളിൽ 40% പ്രശ്നങ്ങളും അലിഞ്ഞില്ലാതായി തീരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയൊരു പ്രശ്നമാണ് ടെസ്റ്റോസ്റ്റിറോൺ കുറയുക എന്നുള്ളത്. സ്ത്രീ ശരീരത്തിൽ
ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ കുറയുന്നതും ലൈംഗികതയോട് താല്പര്യം കുറയ്ക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊരു പ്രശ്നമാണ് സ്ട്രെസ്. അതായത് ലൈംഗികതയിലെ താല്പര്യം കുറയ്ക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന വില്ലനാണ് സ്ട്രെസ് എന്നുള്ളത്. അമിതമായ സ്ട്രെസ്, ടെൻഷൻ എന്നിവയ്ക്ക് ലൈംഗികതയിൽ താല്പര്യം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എത്ര വലിയ ടെൻഷനും സ്ട്രെസ്സും ഇഴുകി ചേർന്നുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ അലിഞ്ഞില്ലാതാകുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതി തന്നെയാണ്. മറ്റൊരു പ്രശ്നമാണ് രോഗങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൾ. പലതരത്തിലെ രോഗങ്ങൾ, അവയ്ക്കുള്ള മരുന്നുകൾ എന്നിവ ചിലപ്പോൾ ലൈംഗിക ജീവിതത്തിലെ വിരക്തി കൊണ്ടുവരാറുണ്ട്. ചില മരുന്നുകളുടെ പ്രതിപ്രവർത്തനം ചിലരിൽ ഈ ലൈംഗിക വിരക്തിയിലേക്ക് മറ്റും നയിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ലൈംഗിക വിരക്തിയിലേക്ക് മറ്റും നയിച്ചേക്കാം. ഇഷ്ടമില്ലാത്തൊരു പങ്കാളിയുമൊത്തുള്ള ലൈംഗിക ബന്ധം മനസ്സിൽ ഒരുപക്ഷെ അറപ്പും വെറുപ്പും അതുമൂലം ഭാവിയിൽ വിരക്തിയും മറ്റും സൃഷ്ടിച്ചേക്കാം. തന്നെയുമല്ല പങ്കാളിയെക്കുറിച്ചുള്ള സംശയം, അവിഹിത ബന്ധങ്ങൾ, ഇവയൊക്കെ ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങളാണ് സാധാരണ രീതിയിൽ ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിന് എതിരെ വരുന്ന വില്ലന്മാർ. പക്ഷേ ഇതിൽ ഭൂരിഭാഗം വില്ലന്മാരെയും നമുക്ക് സ്വയം തുരത്താവുന്നത് തന്നെയുള്ളൂ. യഥാർത്ഥത്തിൽ ലൈംഗികതയിൽ അസംതൃപ്തി അനുഭവിക്കുന്ന പങ്കാളികളിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും യഥാർത്ഥ കാര്യകാരണ കണക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിലെ യഥാർത്ഥ വില്ലന്മാർ അവർ സ്വയം ആണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം നമുക്ക് വേണ്ടത്. ആ തിരിച്ചറിവ് നമുക്ക് സ്വയം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാനും പരിഹരിക്കാനും സാധിക്കും. ഓക്കെ ദോസ്, ശുക്രിയ, ഫിർമിലെങ്കിൽ ബൈ ബൈ.